ലോകത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയാണ് ഇന്ത്യ. എല്ലാ രൂപത്തിലും വലിപ്പത്തിലുമുള്ള ടു വീലർ മോഡലുകളും ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് സൂപ്പർ ബൈക്കുകളുടെ വിൽപ്പന വരെ ഇന്ത്യയിൽ കുതിച്ചുയരുകയാണ്. പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റേതൊരു വാഹനത്തെക്കാളും അപകടകാരിയാണ് ഇരുചക്ര വാഹനങ്ങൾ. രണ്ട് വീലിൽ മാത്രം ഓടുന്നതിനാൽ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച നിരവധി നിയമങ്ങളും നിലവിലുണ്ട്. കേരളത്തിലാണെങ്കിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് യാത്രക്കാരും നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണമെന്നതാണ് അടിസ്ഥാനമായ കാര്യം. എന്നാൽ പലരും ഇക്കാര്യത്തിൽ മടി കാണിക്കാറുണ്ട്. ലഭിക്കുന്ന പിഴയും ചലാനുമെല്ലാം പേടിച്ചാണ് മിക്കവരും ഇത് ധരിക്കുന്നത്. പോലീസിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുണമേന്മ കുറഞ്ഞ ഹെൽമറ്റുകളെ ആശ്രയിക്കുന്നവരും അനേകമാണ്. 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ സെക്ഷൻ 129 അനുസരിച്ച് 4 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇരുചക്ര വാഹന യാത്രക്കാരും ഹെൽമറ്റ് ധരിക്കണം. ഇതേ കാരണത്താൽ എല്ലാ ഇരുചക്ര വാഹന നിർമ്മാതാക്കളും ഒരു പുതിയ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ വിൽക്കുമ്പോൾ കോംപ്ലിമെന്ററായി ഹെൽമറ്റ് ഉപഭോക്താവിന് നൽകുന്നുണ്ട്. പക്ഷേ ഇവയുടെ ഗുണനിലവാരവും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപകടവേളയിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരിൽ തലയ്ക്കു പരിക്ക് ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള പഠന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പിന്നിലിരിക്കുന്നവർക്കും ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് നല്ല ഹെൽമറ്റുകൾ തിരഞ്ഞെടുക്കുക എന്നതിനെപ്പറ്റി പലർക്കും വലിയ പിടിയൊന്നുമില്ല. പുതിയ ഹെൽമറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ സർട്ടിഫിക്കേഷനാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയ്ക്ക് പുറമേ ഇന്ന് വിപണിയിൽ ഇറക്കുമതി ചെയ്ത ഹെൽമറ്റുകളും വ്യാപകമായുണ്ട്. യുവതലമുറയുടെ ഇടയിലാണ് ഇത്തരം മോഡലുകൾക്ക് പ്രചാരമുള്ളത്. എന്നാൽ ഇവയിൽ ഏത് തരം സർട്ടിഫിക്കേഷനാണ് ഉള്ളതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രാജ്യത്ത് വിൽക്കുന്ന ഹെൽമറ്റുകളിലെ പ്രധാനവും സുരക്ഷിതവുമായ സർട്ടിഫിക്കേഷനുകളും അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ISI ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അംഗീകരിച്ചിട്ടുള്ള ഹെൽമറ്റുകൾക്ക് ISI മുദ്രയുണ്ടാകും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഗുണനിലവാരമുള്ള ഏത് ഹെൽമറ്റിനെയും പുറകിലോ വശങ്ങളിലോ ഈ അടയാളം രേഖപ്പെടുത്തണം. വ്യാജമായി സ്റ്റിക്കുകൾ പതിപ്പിച്ച ധാരാളം വില കുറഞ്ഞ ഹെൽമറ്റുകൾ വിപണിയിലുണ്ട്. അതിനാൽ ശരിയായ മാർക്കാണോ ഹെൽമറ്റിലുള്ളതെന്ന് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പുവരുത്തുക. അടുത്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS. എല്ലാ ഹെൽമറ്റുകളും ഒരു പരിധിവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. തുടർന്ന് അത് ISI മാർക്ക് ഉപയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ഹെൽമറ്റിന് ISI സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് BIS പരീക്ഷിച്ചിട്ടില്ലെന്നും അതിന്റെ സുരക്ഷാവശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് പറയുന്നത്. അതിനാൽ ഇത്തരമൊരു ഹെൽമറ്റ് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും. അതിനാൽ സർട്ടിഫിക്കേഷൻ ഇല്ലാത്തവ ഒരു കാരണവശാലും വാങ്ങരുത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വിൽക്കുന്ന ഹെൽമറ്റുകൾക്ക് DOT സർട്ടിഫിക്കേഷൻ ബാധകമാണ്. അത് നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ പരിഗണിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇവ സ്വയം സർട്ടിഫിക്കേഷൻ തത്വത്തിൽ പ്രവർത്തിക്കുമെന്നും അതിനാൽ തന്നെ DOT സർട്ടിഫിക്കേഷൻ പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഹെൽമറ്റ് നിർമ്മാതാക്കൾ അവരുടെ ഹെൽമറ്റുകൾ സ്വയം പരീക്ഷിക്കുകയും സർക്കാർ ഏജൻസിയുടെ ഇടപെടലോ നിരീക്ഷണമോ കൂടാതെ തന്നെ DOT സർട്ടിഫൈഡ് എന്ന് ലേബൽ ചെയ്യുകയും ചെയ്യുന്നത് പതിവാണ്. ഇനി പറയുന്നത് ECE. ഐക്യരാഷ്ട്രസഭയുടെ ഇക്കണോമിക് കമ്മീഷൻ ഓഫ് യൂറോപ്പിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത്. 50-ലധികം രാജ്യങ്ങളിൽ ECE ഹെൽമെറ്റ് സുരക്ഷാ മാനദണ്ഡം നിർബന്ധമാണ്. വില കൂടിയ ഹെൽമെറ്റുകളിലും ഇറക്കുമതി ചെയ്തവയിലും ഇവ കാണുന്നതാണ്. ഇനി പറയുന്നത് സ്നെൽ. ഹെൽമെറ്റ് സർട്ടിഫിക്കേഷനുള്ള സർക്കാർ സ്ഥാപനങ്ങളായ ECE, DOT എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി മികച്ചതും സുരക്ഷിതവുമായ ഹെൽമെറ്റുകൾ നിർമ്മിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനുമായ ഇത്തരം ഹെൽമെറ്റുകളാണിവ. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാൻ മടിയുള്ളവരാണ് ഭൂരിഭാഗം ആളുകളും. മുടികൊഴിയും മറ്റു വാഹനങ്ങൾ ഹോൺ അടിച്ചാൽ കേൾക്കില്ല, കുറച്ചു ദൂരം മാത്രമേ പോകാനുള്ളൂ തുടങ്ങിയ ന്യായങ്ങൾ നിരത്തി ഹെൽമെറ്റ് ധരിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഓരോ വർഷം റോഡുകളിൽ പൊലിയുന്നത് ആയിരക്കണക്കിന് ജീവനുകളാണ്. സൂക്ഷിക്കുക, ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee Malayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.